ഹലോ ഹായ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു ശരിക്കും പറഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് തന്നെ പറയാം. കാരണം ഒരു രാവിലത്തെ ചായ കൂടി കഴിഞ്ഞപ്പോൾ മുതലെടുത്ത വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ ചായ കൂടി കഴിഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ചെയ്തു. വേറെ ഒന്നുമല്ല, എന്താ നമ്മുടെ വീട് ഫുള്ള് ഞാനങ്ങ് തേച്ച് കഴുകി അങ്ങ് കഴുകി കേട്ടോ. സോപ്പോടി ഇട്ട് അങ്ങ് തേച്ച് കഴുകി, ജനാലയും കതകും അതുപോലെ എല്ലാം ആ ഫിത്തിയൊക്കെ അങ്ങ് കഴുകിയപ്പം ഒരു പ്രത്യേക വീഡിയോ കാണുന്നേക്കാളും ഡയറക്റ്റ് കാണാനായിരുന്നു ഭംഗി. വീഡിയോ കാണുമ്പോൾ അത്ര ഒരു ഫീൽ ചെയ്യല, എന്നാലും നമുക്കത് കഴുകി കഴിഞ്ഞപ്പോൾ എന്തോ ഒരു പ്രത്യേക ഒരു സന്തോഷം കേട്ടോ. അപ്പോൾ ഫിത്തിയൊക്കെ ഇങ്ങനെ അഴുക്ക് പിടിച്ചിരിക്കുമായിരുന്നു. നമ്മൾ ഈ പിള്ളേരൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ അഴുക്ക് പിടിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ സോപ്പിട്ട് അങ്ങ് കഴുകി. പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വേറെ ഒന്നുമല്ല, നമ്മൾ ഈ വീഡിയോ പിടിക്കലും ഇതെല്ലാം കൂടെ നടക്കില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വീഡിയോ വീടും ഫുള്ളായിട്ട് തുടച്ചു. അപ്പോൾ രാവിലെ ചായ കൂടി കഴിഞ്ഞപ്പോൾ തുടങ്ങിയ പണിയാണ്. അപ്പോൾ അത് കഴുകിയപ്പോൾ പെരക്കകത്തേക്ക് മുഴുവൻ വെള്ളമായി. പിന്നെ വീട് ഫുള്ളായിട്ട് തുടച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുക്കളയിലേക്ക് കയറിയത് കേട്ടോ. അപ്പോൾ രാവിലെ ചായ കൂടി കഴിഞ്ഞ കാരണം അതുകൊണ്ടൊരു സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചക്കത്തേക്ക് ചോറൂണ് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അത് ആ വീടെല്ലാം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. ബിനോട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. ബിനോട്ടന് ഒരു ഓട്ടമല്ല, എവിടെയോ പോകാനായിട്ടിരിക്കുമായിരുന്നല്ലോ. പോകാനായിട്ട് ഇങ്ങനെ കുളിയും കഴിഞ്ഞാൽ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോകാനായിട്ട് ഇങ്ങനെ റെഡി ആവാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ദേ കഞ്ഞിക്കകത്തെ ഇറകൊക്കെ തീയൊക്കെ കെട്ട് ഇതായി കിടക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടൻ കറിയുടെ റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട്. ശരിക്കും ഞാൻ നാടൻ കറിയുടെ റെസിപ്പി മാത്രമേ ഉള്ളല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് കൂണ് എന്താ പറയുക, അപ്രതീക്ഷിതമായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പറഞ്ഞായിരുന്നു, ശ്രുതി കണ്ടൻറ്റൊക്കെ താനെ വരും, വീഡിയോ അങ്ങ് എടുത്തോ എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. എന്തായാലും നമുക്ക് ദൈവമായിട്ട് കൊണ്ടുവന്നു പറഞ്ഞൊക്കെ ഒരു എന്താ പറയുക, നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഒരു കണ്ടൻറ്റും ഇല്ലാണ്ടെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു വിഷമം അല്ലേ. അപ്പോൾ ആ വിഷമം മാറ്റാനായിരിക്കാം ഒരുപക്ഷെ പ്രതീക്ഷിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ കുഞ്ഞു വിശേഷങ്ങളാണെങ്കിലും കുറച്ചേറെ വിശേഷങ്ങളുള്ള ഒരു ദിവസമാണ്. അപ്പോൾ കഞ്ഞിക്ക് അടുപ്പിൽ തീ ഇട്ടുപോയ കാരണം ചിരട്ട കുറേ മുറ്റത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് ചിരട്ട കത്തിക്കലാണ്. ചിരട്ട കത്തിച്ചാൽ പിന്നെ പെട്ടെന്ന് തന്നെ കഞ്ഞിയും തിളച്ചോളും, കഞ്ഞി വേഗവും ചെയ്തോളും. ചിരട്ടയാണെങ്കിൽ നമുക്ക് സുഖമാണ്, കുറച്ച് വിറക് മതി കേട്ടോ. നമ്മുടെ വിറകാണ് തീരാറുമായി. അപ്പോൾ ഇന്നിപ്പോൾ കറക്റ്റ് വിറക് തീർന്നിരിക്കുമായിരുന്നു കേട്ടോ. കാരണം രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ളതാണ് എടുത്തു വെക്കണം. അപ്പോൾ കറക്റ്റ് തീർന്നു. കഞ്ഞിയാണെങ്കിൽ തിളപ്പിക്കാൻ വിറകില്ല, ശരിക്കുമ്പോൾ ഞങ്ങൾ കഷ്ടം അങ്ങ് എത്തിയുള്ളൂ. അപ്പോൾ എന്തായാലും ഉള്ളതും കൊണ്ട് അങ്ങ് ഒപ്പിച്ചു. അപ്പോൾ കുറേ പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ആദ്യം എടുത്ത് വെക്കട്ടെ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഹായ് പറയാനുള്ളൊരു വേഗം ഒന്ന് കണ്ടിട്ട് വരട്ടെ. രണ്ട് മൂന്ന് പേര് മനസ്സിലുണ്ടായിരുന്നു, പകരം ഒരു സ്ക്രീൻഷോട്ടേ കാണാനുള്ളൂ. വിട്ടുപോയിട്ടുള്ളവരൊന്ന് ക്ഷമിച്ചേക്കുക കേട്ടോ. അബിനു ഹരിയാനയാണ് പറഞ്ഞേക്കണേ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ബിനു ഹായ്. പിന്നെ രണ്ട് പേരുടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇനിയിപ്പം നേരത്തെ മെമ്മറി ആണോ എപ്പോഴത്തെ എന്താണെന്നറിയില്ല. എന്തായാലും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഇപ്പം മെമ്മറി ഒരുപാട് ലോസാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ കുറച്ചേറെ പാത്രങ്ങൾ കഴുകി വെക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വേഗം കഴുകി. അപ്പോൾ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് വിനോദം പറയണത് തുണി തേക്കാനുണ്ട്. ആളുടെ മുണ്ട് ഷർട്ടും തേച്ചിട്ടില്ല, അപ്പം അത് തേച്ച് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ അതവിടെ ഇട്ടിട്ട് അത് തേക്കാനായിട്ട് പോയി. നമുക്കിങ്ങനെയാണല്ലോ, എല്ലാവരും വീട്ടിലുള്ള ദിവസം നമ്മുടെ പണി തീരാതിലത്തിൻ്റെ മെയിൻ കാര്യം ഇതാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പണി അഡീഷണലായിട്ട് വരും, പിന്നെ അതിൻ്റെ പുറകെ പോകും, പിന്നെ പിള്ളേരുടെ പുറകെ പോകും. അപ്പോൾ എല്ലാവരുടെയും പുറകെ പോക്കൊക്കെ കഴിഞ്ഞ് എല്ലാവരുടെയും ആവശ്യങ്ങളൊന്നും കഴിയുമ്പോഴത്തേക്കും നമുക്ക് സമയം പോകണം അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ദിവസമാണ് ഇന്ന്. ഇന്നിപ്പോൾ രാവിലെ തന്നെ നമുക്ക് കുറേയേറെ ടൈം പോയിട്ടുള്ള കാരണം കറി ഉണ്ടാക്കണം എന്നുള്ളൊരു ഭയങ്കര ഒരു തിരക്കി തന്നെയാണ് കേട്ടോ ഇന്നത്തെ ജോലികളെല്ലാം. അപ്പോൾ വിനോദിനെ ഷർട്ടും മുണ്ടും തേച്ച് കൊടുത്തു. അപ്പോൾ ഇന്ന് കൂർക്കയാണ് കറി വെക്കുന്നത്. കൂർക്ക മെഴുക്കുവരറ്റൊക്കെ നമ്മൾ വെക്കാറുണ്ട്, തോരൻ വെക്കാറുണ്ട്, ഇവിടെ ചാറും വെക്കാറുണ്ട് കേട്ടോ. ചാറ് വെക്കണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു നാടൻ കറിയാണ്, വെച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ, വേറെ രീതി ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ. കഴിഞ്ഞ ദിവസം നമുക്കൊരു റെസിപ്പി കിട്ടിയിട്ടുണ്ട്, കപ്പയും എന്തായിരുന്നു കപ്പയും മാറിപ്പോയി, എന്തായാലും ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഐറ്റം ഉണ്ട്, കപ്പളങ്ങയാണോ കപ്പയാണോ, കപ്പ ഒരെണ്ണം കപ്പയാണ് ഒരെണ്ണം എന്നെയും മറന്നുപോയി. അപ്പോൾ ആ രണ്ട് ഐറ്റങ്ങൾ ഒന്നിച്ച് വന്ന ദിവസം എന്തായാലും ആ ഒരു റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വെച്ചു. എന്ന് ഒന്നിച്ച് വരും എന്ന് എന്നോട് ചോദിക്കരുത്, എന്തായാലും അങ്ങനെ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞാനത് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ റെസിപ്പി പുതിയതൊക്കെ കിട്ടുമ്പോൾ എനിക്ക് ഒരു ഭയങ്കര ഒരു ഇഷ്ടമാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടൻറ്റ് ഇങ്ങോട്ട് തന്നെ കിട്ടുമല്ലേ. അപ്പോൾ നമുക്കിടെ കയ്യിലുള്ളതാണെങ്കിൽ നിസ്സാര കാര്യമാണെങ്കിലും നമുക്ക് ചെയ്യാമല്ലോ. കപ്പയും മാങ്ങയാണോ എന്നൊക്കെ സംശയമില്ലായില്ല, അത് കപ്പയും കപ്പളങ്ങയാണോ, ആ എന്തായാലും ഓട്ടെ. അപ്പോൾ അതാ നമ്മുടെ കൂർക്ക നമ്മൾ ചിരണ്ടിയിട്ട് ഇങ്ങനെ മുഴുവനായിട്ട് ഒരു 8-10 എടുത്തിട്ടുണ്ട്. അത് കഴുകി അത് നുറുക്കിയിടണം, നുറുക്കിയിട്ട് നന്നിട്ട് കഴുകി വരണം കേട്ടോ. അപ്പോഴത്തേക്കും ബിനുവേട്ടൻ പോകാനായിട്ട് ഇറങ്ങി നിന്നാണ്.
അപ്പോൾ ഞാൻ ന്യൂട്രൽ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ. അതിനിടയ്ക്ക് നടക്കല്ലൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു. നടക്കല്ല് ആദ്യം കഴുകി, ഇപ്പോൾ കഴുകിയതാ. ഇത് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഷൂട്ട് റെക്കോർഡ് ചെയ്യണേ, അതുകൊണ്ട് തന്നെ പകുതി റിലേ പോയിരിക്കും. അപ്പോൾ അത് ഇച്ചിരി കുറുക്കൻ നമ്മൾ വിനോദം പോയി കഴിഞ്ഞിട്ട് വന്നിട്ട് കുറുക്കൻ നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തു കേട്ടോ. അപ്പോൾ ഇനി ഇത് നുറുക്കി നുറുക്കി എടുത്താൽ മതി. ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്, ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടു, പിന്നെ ഒരു ലേശം മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പച്ചമുളക് തന്നെ അരച്ച് വെക്കാം, മുളക് പൊടി തന്നെ ഇട്ട് അങ്ങനെയും വെക്കാം. ഇത് രണ്ടും കൂടെ മിക്സായിട്ടും വെക്കാം. ഞാൻ ഇന്ന് രണ്ടും കൂടെ മിക്സായിട്ടാണ് വെക്കുന്നത്. പിന്നെ ലാസ്റ്റ് കടുക് താളിക്കുമ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്, കടുക് താളിക്കണേണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പല രീതിയിൽ നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാന്താരിമുളകും അതുപോലെ തന്നെ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഉള്ള ഒരു കറിയാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടു. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ കൂർക്കയൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിനുള്ള തേങ്ങയും അരപ്പും ഒക്കെ നോക്കിയിട്ട് വരാം. അപ്പോൾ കൂർക്കയ്ക്കുള്ള അരപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ഒന്നൊന്നര കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ രണ്ടോ മൂന്നോ ചുമന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ജീരകം, ജീരകം ഇതിന് നല്ലതാണ് കേട്ടോ അരച്ച് കൊടുക്കണേ. പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കാന്താരിമുളക്, കുറച്ച് കറിവേപ്പില. അപ്പോൾ ഈ കാന്താരിമുളക് നമ്മൾ മുളക് പൊടി ഇട്ടതുകൊണ്ട് തന്നെ കുറച്ചേ ഇടാവുള്ളൂ, ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ എരിവ് കൂടിപ്പോകും. അപ്പോൾ ആ ഒരു അഞ്ചാറ് കാന്താരിമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് അരച്ചവിടെ വെച്ചു, എന്നിട്ട് വന്ന് നോക്കിയപ്പം കൂർക്ക വെന്തോന്നൊന്ന് നോക്കാമെന്ന് വെച്ച് വേഗം തന്നെ വന്ന് നോക്കിയതാണ്. പക്ഷേ വെന്തിട്ടില്ലായിരുന്നു കേട്ടോ. കൂർക്കക്ക് ഇച്ചിരി വേവുണ്ടല്ലോ, നമ്മുടെ കിഴങ്ങ് പോലെയല്ല, ഇച്ചിരിയോടെ ഒരു വേവ് കൂർക്കക്ക് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും വെന്തിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടി ഇന്ന് വേവട്ടെ. ഈ ഒരു സമയത്ത് നമുക്ക് സവോള തോരൻ വയ്ക്കാം. അപ്പോൾ നമ്മളൊരു പൊതിച്ചോറിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളൊരു കുറേ നാൾ മുമ്പ്, ഒരു രണ്ട് മൂന്ന് മാസം മുമ്പാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ സവോളയുടെ റെസിപ്പി, സവോള തോരൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇതാണ്, മധുരം, ഒരു ചെറിയൊരു മധുരം ഉള്ളൊരു തോരനാണ് കേട്ടോ. അങ്ങനെയുള്ള തോരൻ ഇഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു മൂന്നാല് സവോള എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് ചെറുതായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ സവോള തോരൻ ഉള്ളി തോരൻ വയ്ക്കും ഇതുപോലെ, പക്ഷേ ഉള്ളിയൊക്കെ നമുക്ക് തോരൻ വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒന്നൊന്നര പണിയാണ്. സവോളയാണെങ്കിൽ പിന്നെ സഹിക്കാം, ഉള്ളിയുടെ തോൽ മുഴുവൻ തിളക്കളഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണിയല്ലേ. പിന്നെ നമ്മുടെ വില അനുസരിച്ച് ഉള്ളിത്തോരം കൂട്ടുകയെന്ന് പറയുന്നത് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഇതിപ്പോൾ സവോള ഇഷ്ടം പോലെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വിനോട്ടൻ തന്നെ പറഞ്ഞു ഇന്നിപ്പം കൂർക്ക കറി എന്ന് പറഞ്ഞാൽ വിനോട്ടന് ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷേ എനിക്ക് സവോളത്തോരം എനിക്ക് ഇഷ്ടമാട്ടോ. കുഞ്ഞിലെ പോലെ എനിക്ക് മമ്മിയെ കൊണ്ടൊക്കെയാണ് സവോളത്തോരം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആൾക്ക് ഇഷ്ടമുള്ളതും എനിക്കിഷ്ടമുള്ളതും ഉണ്ട്. ഇപ്പോൾ പിള്ളേർക്കും ഇതും ഇഷ്ടമാണ്, സവോളത്തോരം ഇഷ്ടമാണ്. അപ്പോൾ ഇതാ സവോള അരിഞ്ഞെടുത്തു, ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. അതിനകത്തേക്ക് ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുവാണ് കേട്ടോ. ലാസ്റ്റ് നമ്മൾ എന്നാ പറയണേ അടുപ്പ് വെക്കുന്നതിന് മുമ്പ് നമ്മളിതൊന്ന് പതിയൊന്ന് പിഴിഞ്ഞെടുക്കും. എന്താണെന്ന് വെച്ചാൽ കുഴഞ്ഞു കൂടി കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പതിയൊന്ന് പിഴിഞ്ഞാൽ മതി, ഒത്തിരി ശക്തമായിട്ടുള്ള പിഴിയലൊന്നും വേണ്ട. അപ്പോൾ അത് തീർത്തും ഓപ്ഷനലാണ്, പിഴിഞ്ഞില്ലെങ്കിൽ കുഴഞ്ഞിരിക്കും, പിഴിയുവാണെങ്കിൽ അത്ര കുഴഞ്ഞിരിക്കുകയല്ല അത്രേ ഉള്ളൂ. അപ്പോൾ അതവിടെ വെച്ചു. ഈ ഒരു സമയത്ത് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ കൂർക്ക നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരപ്പ് ചേർത്ത് കൊടുക്കാം, വേണമെങ്കിൽ ഉടച്ചു കൊടുക്കാം കേട്ടോ. കഴുക്ക് കൊഴുപ്പ് വേണമെന്നുള്ളവർക്ക് പരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇനി കടുക് താളിക്കുക എന്നുള്ള പരിപാടിയാണ്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കടുക് താളിക്കാം. കടുക് താളിക്കാൻ വേറെ ഒന്നുമില്ല, വെളിച്ചെണ്ണ ഒരു രണ്ടോ രണ്ടര ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ ഇടിക്കുക. അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ കടുക്, ഒന്നോ രണ്ടോ ഉള്ളി അരിഞ്ഞിടുക, കറിവേപ്പില ഇടുക, ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കാണിക്കാനൊന്നുമില്ലാത്തതിനും പെട്ടെന്ന് തന്നെ ഇത് ഒഴിച്ചു. അപ്പോൾ അത് നമ്മുടെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന കൂർക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം സവോള അടുപ്പ് വയ്ക്കുകയാണ്. സവോളയ്ക്ക് വേറെ ഒന്നുമില്ല, നമ്മൾ അത് ഉപ്പ് എണ്ണ ഒഴിക്കുക, കടുക് ഇടുക, പിന്നെ നമ്മൾ എടുത്ത് ഉപ്പിട്ട് വെച്ചേക്കണ സവോളയല്ലേ അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് അതിട്ട് കൊടുക്കാം. അത് മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് മുളക്, എരിവിന് ആവശ്യമായിട്ടുള്ള മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റി എന്ന് പറഞ്ഞാൽ വേവിച്ചെടുക്കുക, മൂടി വെച്ചാൽ മതി, ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. രണ്ട് മൂന്ന് നമ്മുടെ ഇളക്കുമ്പോഴത്തേനും നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമ്മൾ വാങ്ങണേന് ഒരു രണ്ട് മിനിറ്റ് മുമ്പ് ഒരിച്ചിരി തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഒന്ന് ഇട്ട് അതിൻ്റെ ഒന്ന് പച്ചപ്പ് മണം ഒന്ന് മാറി കിട്ടി കഴിയുമ്പോൾ ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സവോള തോരൻ ഇവിടെ റെഡിയായി. വളരെ സിമ്പിളാണ്, എളുപ്പത്തിലുണ്ടാക്കാം. ഉണ്ടാക്കിയിട്ടില്ലാത്തവർ കമൻറ്റ് ചെയ്യുക, ഉണ്ടാക്കിയിട്ടുള്ളവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ എന്നാ പറയണേ കുഞ്ഞിലെ ഇതൊക്കെ ഒരു കഴിച്ചിട്ടുള്ളവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെയൊക്കെ കുഞ്ഞിലത്തെ തോരൻ, എൻ്റെ മമ്മിയൊക്കെ സ്ഥിരം സ്കൂളിൽ പോകുമ്പോൾ സ്ഥിരം ഉണ്ടാക്കി തന്നു വിട്ടിരുന്ന തോരനാണ്. അന്നൊക്കെ വാഴയിലയ്ക്കകത്ത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പൊതിഞ്ഞ് ചോറിൻ്റെ അരി അരിക്ക് വെച്ചു തരൂ കേട്ടോ.
അപ്പോൾ ഉച്ചയാകുമ്പത്തേനും ആ വാഴയിലയുടെ ടേസ്റ്റും സവോളയുടെ ടേസ്റ്റും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊരു പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ അതാ അതവിടെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കറിവേപ്പില എടുക്കാൻ പോകണ ഭാഗമാണ്. നമ്മളില്ല കൂടെ കറിവേപ്പില എടുക്കാൻ വേണ്ടി ഒത്തിരി നാളായില്ല. ഇപ്പോൾ അവിടെ അടുത്തുള്ള ചേച്ചി പശുവിനെ കൊണ്ട് കിട്ടണ കാരണം പറമ്പിലേക്ക് കയറിപ്പാട്ടോ, അല്ലെങ്കിൽ ഇവിടെ ഒന്നും കയറാൻ മേലാത്തത്ര കാടായിരുന്നു. അപ്പോൾ കറിവേപ്പില എടുത്തുകൊണ്ട് പോകുന്നു. ഇനിയിപ്പോൾ അതൊന്ന് കഴുകിയിട്ട് ഉണങ്ങി വൈകുന്നേരം ആകുമ്പത്തേനും ഒരു കൂടിനകത്ത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദിവസത്തേക്ക് ഇരുന്നോളൂ കേട്ടോ, ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ. അത് കഴിഞ്ഞ് കുറച്ച് തുണി അലക്കിയതൊക്കെ ഒന്ന് വിരിച്ചിടുവാണ്. അത് കഴിഞ്ഞ് കുറേ തുണി അല്ല തുണി എന്ന് പറഞ്ഞാൽ വിറക് വെട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടുവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ വിറക് വെട്ടാൻ ആയപ്പോൾ തന്നെ ഞാൻ ശരിക്കും മടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ ആ ഒരു പണി എന്ന് പറഞ്ഞാൽ വീഡിയോ പിടിക്കാൻ തന്നെ ആരും കണ്ടില്ല എന്നുള്ളൂ. നല്ലൊരു ഒന്നര പണിയായിരുന്നു ആ ഒരു തേച്ചെടുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ മടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ വീട്ടമ്മമാർക്ക് അങ്ങനെയാണല്ലോ. എല്ലാവരും പറയണം നമുക്ക് വീട്ടിലിരിക്കുന്നവർ ചുമ്മാ ഇരിക്കുക ചുമ്മാ ഇരിക്കുക എന്ന് പറയണ ആൾക്കാരുണ്ട് കേട്ടോ. വീട്ടിലിരിക്കുന്നവർ മാത്രമല്ല, ജോലിക്ക് പോകണവരെ പോലെ തന്നെ വീട്ടിലിരിക്കുന്ന ആൾക്കാരും കഷ്ടപ്പാടൊക്കെയുണ്ട്. ഇല്ലാത്തവർ എന്ന് വെച്ചാൽ കഷ്ടപ്പാട് ഇപ്പോഴത്തെ ഒരു തലമുറയുടെ, അതായത് എന്താ പറയണേ, സൗകര്യങ്ങൾ കൂടുമ്പോൾ അതിൻ്റെ ഇത് കുറയുന്നുള്ള സംഭവം ശരിയാണ്. പക്ഷെ എന്നാലും അത്യാവശ്യം കഷ്ടപ്പാടുള്ള പരിപാടി തന്നെയാണ് കേട്ടോ ഈ വീട്ടിലിരിക്കണേ. എല്ലാവരും പലരും പറയണേ ഓ അവൾ വീട്ടിലിരിക്കുമല്ലേ, അവൾക്ക് എന്നാ പണി, അവൾക്ക് ഇച്ചിരി കഞ്ഞിയും കറിയും വെച്ചാൽ പോരെ, ചുമ്മാ ഇരിപ്പല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡയലോഗ് ഞാനും കേട്ടിട്ടുണ്ട്. അതിൻ്റെ പേര് പറഞ്ഞു എന്നുള്ളൂ. ജോലിക്ക് പോകുന്നവർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്, വീട്ടിലിരിക്കുന്നവർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. അത്രയേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ ആരും പൊങ്കാലിടണ്ട. അപ്പോൾ വിറകൊക്കെ വെട്ടിയെടുത്തു. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് മക്കളെ ഇതേ അരിക്കൂൺ അതും നിറയെ നിൽക്കണു. ഈ ഒരു സംഭവം രാവിലെ ഞാൻ കണ്ടില്ല കേട്ടോ. രാവിലെ കണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുറ്റടിക്കണടുത്ത് കണ്ടായിരുന്നു. പക്ഷേ അത് കോഴിക്കോടൊക്കെ ഉള്ളതാണ്, അവിടെ നിന്ന് നമ്മൾ അങ്ങ് അടിക്കുകയല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് എടുത്തില്ല. പിന്നെ ഒരു കുറച്ചുണ്ടായിരുന്നുള്ളൂ കോഴിക്കോടൊക്കെ. കോഴിക്കോടിൻ്റെ ആ ഒരു ഭാഗം അടിയിലല്ല, കോഴിക്കോടിൻ്റെ അടിയിലല്ല, കോഴിക്കോടിൻ്റെ ആ ഭാഗമായിരുന്നു ഞാൻ എടുത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ചുമ്മാ ഇങ്ങോട്ടേക്ക് നോക്കിയതാണ്, ദേ ഇവിടെ നിറയെ കൂണ്. അപ്പോൾ പിന്നെ ആ കൂണ് പറിക്കാൻ പോയ ഭാഗമാണ്. അപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കൂണൊക്കെ പറിച്ചു. എന്നാ പറയണേ, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ നിന്ന് കൂൺ പറിച്ച് കണ്ടിട്ട് ഒരാൾ എന്നോട് പറഞ്ഞത് കേട്ടോ, അവിടെ നിന്നൊക്കെ കൂൺ പറിച്ച് കഴിക്കാൻ അറക്കിയല്ലേ. എന്നോടല്ല പറഞ്ഞത്, വേറെ ആൾ പറഞ്ഞത് ഞാൻ അറിഞ്ഞതാണ്. എന്തായാലും ആ കഷി ഇപ്പോൾ വീഡിയോ കാണുന്നുണ്ടാവും, കാണുന്നുണ്ടാകുമ്പോൾ ആൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ നിന്ന് കൂൺ പറിച്ച് കഴിക്കുന്നതിന് ഒന്നും അറക്കാനില്ല കേട്ടോ. അപ്പോൾ പറമ്പിൽ നിൽക്കണ കൂണൊക്കെ നമ്മൾ എങ്ങനെ പറിക്കാം, ഇവിടെ നിന്നൊന്നും ഒരു പ്രശ്നമില്ലാത്ത സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ എന്തറക്കാനാണ് എനിക്കറിയാൻ പാടില്ല. കൂണൊക്കെ സാധാരണ പറമ്പിൽ തന്നെയല്ലേ ഉണ്ടാവണേ, എനിക്കറിയില്ല. ഇനിയിപ്പോൾ റെഡിമെയ്ഡ് വാങ്ങി കഴിക്കുന്ന ആൾക്കാർ മാത്രമാണെങ്കിൽ ഓക്കെ, നമ്മൾ പാവങ്ങളാണ്, നമ്മളിങ്ങനെയുള്ള കൂണൊക്കെ കിട്ടുമ്പോൾ കഴിക്കും, കഴിക്കാണ്ടിരിക്കുകയില്ല. അപ്പോൾ ഈ പറയുന്ന ആൾ കൂണെന്ന് പറഞ്ഞാൽ ചാവണ ആളാണ്, ഇതൊക്കെ സ്ഥിരം കഴിക്കുന്ന ആളാണ്. ഈ കുശുമ്പ് കുത്താൻ മാത്രമായിട്ടിരിക്കുന്ന ഒരു കക്ഷിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അത് പറയണ്ട പറയണ്ടെന്ന് ഓർത്ത് പിന്നെ നമ്മളെ ഈ ഉപദ്രവിക്കാൻ തന്നെയായിട്ട് നടക്കണം. കാരണം നമ്മൾ ഇടയ്ക്ക് ഒരു ഡോസ് കൊടുത്തില്ല ശരിയാവില്ല, അതുകൊണ്ട് പറഞ്ഞ കേട്ടോ. അപ്പോൾ അത് കൂണിച്ചിരി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് തിരുമ്മി വെച്ച് വന്നിട്ട് പതിയെ വേവിച്ചിട്ട് പിറ്റേന്നാണ് ഉണ്ടാക്കിയത് കേട്ടോ. അന്ന് ഉണ്ടാക്കിയില്ല, അന്ന് കറിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഞാനാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതാണ് ബോളിക്ക്, ബോളിയില്ലേ, ബോളി എന്ന് പറയുമ്പോൾ പെണ്ണ എല്ലാവരും ഓടിക്കും ഏത്തക്ക. അപ്പം ബോളി എന്ന് പറയുന്ന വേറൊരു പലഹാരം ഉണ്ടെന്ന് ഞാൻ നാളാണ് മനസ്സിലാക്കിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് ടൗണിന് പോയി. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ടൗണിന് പോയപ്പം വിനോട്ടം കടയ്ക്ക് ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ ചുമ്മാ ഷൂട്ട് ചെയ്ത. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.